എല്ലാ കുട്ടികൾക്കും മലയാളം കേരള പാഠാവലിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരു യൂണിറ്റാണ് പഠിക്കുന്നത് എന്താണ് പുതിയ യൂണിറ്റിൻ്റെ പേര് വായിക്കുന്നു ഭൂമിക്കു വർണ്ണങ്ങൾ അതിലെ ആദ്യത്തെ പാഠഭാഗം പൂക്കളും ആണ്ടരുതികളും എന്നാണ് എന്താണ് പൂക്കളെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും റിയാം അല്ലേ ഒരു കാലമാകുമ്പോൾ നമ്മുടെ പ്രകൃതി രമണീയമായി പൂത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് വിഷുക്കാലം ഓണക്കാലം ഒക്കെ ആകുമ്പോൾ ചിങ്ങമാസമൊക്കെ പിറക്കാരാകുമ്പോൾ ഭൂമി മനോഹരിയായി പൂച്ചൂടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആണ്ടരുതി എന്ന് പറഞ്ഞാൽ ആണ്ടിൻ്റെ അവസാനം ഒരു വർഷത്തിൻ്റെ അവസാനത്തിനെയാണ് ആണ്ടറുതി എന്ന് പറയുന്നത് ഇവിടെ ആണ്ടറുതികൾ ഉദ്ദേശിക്കുന്നത് ഓരോ വർഷത്തിലും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷങ്ങൾ നടന്നു വരുന്നുണ്ട് അവയിൽ ആദ്യത്തേത് വിഷു പിന്നെ ഓണം തിരുവാതിര അങ്ങനെ നമ്മുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് വിഷു ഓണം തിരുവാതിര എന്നിവ ഇക്കാലമാകുമ്പോൾ പ്രകൃതി മനോഹരിയായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പൂക്കളൊക്കെ നിറഞ്ഞ് പ്രകൃതി മനോഹരിയായി നിൽക്കുന്ന ഒരു കാഴ്ച അത് പല കവികളും വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് പല കവിതകളിലും കൃതികളിലും അങ്ങനെ വീട്ടി ഭട്ടതിരിപ്പാട് എഴുതിയ പൂക്കളും ആണ്ടരതകളും എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആശയം വിശദീകരിക്കാനായി ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് വീ ടി ഭട്ടതിരിപ്പാട് എന്ന മഹാനായ എഴുത്തുകാരനെ പരിചയപ്പെടാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് അങ്കമാലി കിടങ്ങൂരിൽ ജനിച്ചു വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് മുഴുവൻ പേര് സാമൂഹിക പരിഷ്കർത്താവാണ് സമൂഹത്തെ വളരെയധികം പരിഷ്കരിച്ച ആളാണ് നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് അദ്ദേഹത്തിന് പ്രസിദ്ധമായ കൃതികൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതൊരു നാടകമാണ് കണ്ണീരും കിനാവും കർമ്മവിഭാഗം വെടിവട്ടം രചനീരംഗം സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിഭാഗമായിരുന്നു പഴയ ബ്രാഹ്മണർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ ബ്രാഹ്മണറിലെ പുരുഷന്മാർക്ക് എല്ലാവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനോ വിദ്യാഭ്യാസം നേടാനുള്ള അവസരം പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി വളരെയധികം സ്ത്രീകൾക്ക് സദസ്സുകളിലേക്ക് വരാനും അവർക്ക് വിദ്യാഭ്യാസം നൽകാനും അവരുടെ അവരുടെ നാല് കെട്ടുകളിൽ അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ തീർത്തു കൊടുക്കാനുമൊക്കെ എഴുത്തിലൂടെ പരിശ്രമിച്ച വ്യക്തിയാണ് വീട്ടിൽ വട്ടതിരിപ്പാട് ഇനി നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം നമ്മുടെ കേരളത്തിന് ഒരുപാട് കാർഷിക പാരമ്പര്യമുണ്ട് അല്ലേ കാർഷിക പാരമ്പര്യം ഒരുപാടുള്ള നാടാണ് നമ്മുടെ കേരളം ആ കാർഷിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ അരങ്ങേറുന്നുണ്ട് വേല പൂരം അതൊക്കെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് ആഘോഷങ്ങളാണ് വിഷു ഓണം തിരുവാതിര മലയാള മാസം മേടമാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലാണ് തിരുവോണം ആഘോഷിക്കുന്നത് ധനുമാസത്തിലാണ് തിരുവാതിര ഇവ മൂന്നും നമ്മുടെ കൃഷി ജീവിതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് വിഷു എന്നാണ് പ്രമാണം ഈ കാലം അത്ര ആവുമ്പോഴും നമ്മുടെ പ്രകൃതി മനോഹരിയായി പൂവൊക്കെ നിറച്ച് പ്രകൃതി മനോഹരിയായി നിൽക്കുന്ന കാഴ്ചയുണ്ട് അത് കണ്ണിന് കുളിർമയുണ്ടാക്കുന്നതാണ് അങ്ങനെ പൂക്കളെക്കുറിച്ചും ഓരോ ആണ്ടിലെയും ഓരോ വർഷത്തെയും ഉത്സവങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചുമാണ് വീട്ടി ഭട്ടതിരിപ്പാടി ലേഖനത്തിലൂടെ പറയുന്നത് നമുക്ക് നോക്കാം കേരളം ഒരു കാർഷിക രാജ്യമാണ് പക്ഷേ ഇവിടുത്തെ കൃഷി വല കുടുംബത്തിൽ എന്നും പൊന്നാണയങ്ങൾക്ക് പഞ്ഞമാണ് കേരളം ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട രാജ്യമാണ് അല്ലേ കൃഷിയാണ് കേരളത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ജീവിതോപാധി ഈ അപൂർണതയ്ക്ക് ഒരു ഉപശാന്തി എന്ന പോലെ പ്രകൃതി വാരി വിതറുന്ന മറ്റൊരു പൊന്നാണയം ഇവിടെ സമൃദ്ധമായി വിളയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അറബിനാട്ടിലെ പോലെ പൊന്നാണയങ്ങൾ കാണാറില്ല അല്ലെ അറബി നാടുകളിലാണ് പൊന്നാണയങ്ങൾ കാണപ്പെടുന്നത് നമ്മുടെ കേരളം പക്ഷേ പൊന്നാണയങ്ങൾ ഇല്ലെങ്കിലും പൊന്നാണയത്തിന് സമാനമായിട്ടുള്ള ഒരു പൊന്നാണയം അല്ലെങ്കിൽ പൊന്നാണയങ്ങൾ നമ്മുടെ കേരളത്തിൽ വിളയുന്നുണ്ട് എന്താണത് ആ പൂക്കളാണ് ആ പൊന്നാണയങ്ങൾ ഈ നാടിൻ്റെ ഐശ്വര്യത്തിനും ആത്മ ഉൽ ഉത്കർഷത്തിനും ഈ പുഷ്പസമ്പത്ത് കേരളീയ ജനത തികച്ചും ആസ്വദിച്ചു പോരുന്നുണ്ട് താനും ആ നാടിൻ്റെ ഐശ്വര്യത്തിനും ഉണർവിനുമൊക്കെ എന്താണ് കണി കാണാൻ ഏറ്റവും നല്ലതാണ് ഈ പുഷ്പസമ്പത്ത് ഈ പൂക്കളുടെ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണിന് ഏറ്റവും കൂടുതൽ കുളിർമ നൽകുന്ന കാഴ്ചയാണ് എല്ലായിടത്തും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച എന്ന് വീട്ടി ഭട്ടതിരിപ്പാട് പറയുന്നു നടുമുറ്റത്തൊരു മുല്ലത്തറയില്ലാത്ത വീടുണ്ടായിരുന്നില്ല മുറ്റത്തൊരറ്റത്ത് തുളസിത്തടം കുളക്കരയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന വെള്ളി ഇലച്ചെടി തൊടി നിറയെ മുക്കുച്ചി മുക്കിലും മൂലയിലും തഴച്ചു നിൽക്കുന്ന മന്ദാരം ചെമ്പരത്തി കോളാമ്പി വഴിവക്കത്ത് കറുകനാമ്പ് തുമ്പക്കുടം വേലിക്കിടയിലൂടെ നിശബ്ദമായി പാളി നോക്കുന്ന ശംഖുപുഷ്പം കുഞ്ഞിനിറുകയിൽ കൂത്താടുന്ന കാട്ടുപൂക്കൾ ഇങ്ങനെ ശബളാപമായ ഒരു പൂപ്പൊലികയാണ് കേരളം അപ്പോൾ കേരളത്തിൽ എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നതെന്നാണ് എഴുത്തുകാരൻ പറയുന്നത് പഴയ കാലത്ത് നമ്മുടെ കേരളത്തിൽ നടുമുറ്റത്ത് ഒരു മുല്ലത്തറ ഇല്ലാത്ത വീട് പോലും ഉണ്ടായിരുന്നില്ല എല്ലാ കേരളീയ ഭവനങ്ങളിലും നടുമുറ്റത്ത് ഒരു മുല്ലത്തറ ഉണ്ടായിരുന്നു മുറ്റത്തും ഒരറ്റത്ത് തുളസിത്തറയുണ്ടായിരുന്നു കുളക്കരയിലൊക്കെ വെള്ളിയിലച്ചെടി നിന്നിരുന്നു പറമ്പ് നിറയെ മുക്കുറ്റി ഉണ്ടായിരുന്നു മന്ദാരമുണ്ടായിരുന്നു ചെമ്പരത്തി കോളാമ്പി കറുകനാമ്പ് തുമ്പപ്പൂവ് ശംഖുപുഷ്പം ഈ എല്ലാ പുഷ്പങ്ങളും നമ്മുടെ കേരളീയ ഭവനങ്ങളിലും ചുറ്റുപാടുകളിലും കുളക്കരയിലുമൊക്കെ കണ്ട് പോന്നിരുന്നു ഇങ്ങനെ പൂക്കൾ കൊണ്ട് ശബ്ദം തിളങ്ങി നിൽക്കുന്ന ഒരു പൂത്തൊട്ടിൽ തന്നെയായിരുന്നു കേരളം പൂക്കളുടെ ഒരു തൊട്ടിൽ തന്നെയായിരുന്നു കേരളം എന്നാണ് പറയുന്നത് നമ്മൾ പൂക്കൂടെ കണ്ടിട്ടുണ്ട് അല്ലേ നിറയെ പൂക്കൾ നിറച്ച കൂടെ കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു പൂത്തൊട്ടിൽ അല്ലെങ്കിൽ ഒരു പൂക്കൂടെ തന്നെയായിരുന്നു നമ്മുടെ കേരളം പിന്നെ ചില വീടുകളിൽ നേരം വെളുത്താൽ ദിവസം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് പൂവറുക്കൽ മാലക്കെട്ടൽ പൂക്കളം വരയ്ക്കൽ പൂജക്കൊരിക്കൽ ഇതെല്ലാം ഒരു ദിനത്തിലെ ഒരു ദിവസം ആരംഭത്തിലെ നൈതിക കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങളാണ് കുളിച്ചു കുറിയിട്ട് പുരിക്കുഴലിൽ പുരിക്കുഴലെന്നു പറഞ്ഞാൽ മുടിക്കെട്ടിൽ പൂക്കൾ തിരുകി ദേവദർശനം കഴിച്ചെത്തുന്ന കേരളീയ വനിതകൾ ഈ നാടിൻ്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരാണ് പഴയകാലത്ത് പെൺകുട്ടികൾ എങ്ങനെയായിരുന്നു കുളിച്ച് കുറിയൊക്കെ തൊട്ട് മുടിക്കെട്ടിൽ തുളസിക്കതിരോ തെച്ചിപ്പോവോ ഒക്കെ തിരുകി ദേവദർശനം അമ്പലത്തിൽ പോയി ദൈവത്തിനെ കണ്ട് വണങ്ങി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു അവർ നമ്മുടെ കേരളത്തിൻ്റെ ഐശ്വര്യം തന്നെയായിരുന്നു അങ്ങനെയുള്ള പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിൻ്റെ ഐശ്വര്യം തന്നെയായിരുന്നു നമ്മൾ പറയാറുണ്ട് നാടൻ പെൺകുട്ടികൾ എന്ന് അല്ലെങ്കിൽ ഐശ്വര്യവതികളായ പെൺകുട്ടികൾ എന്ന് അവരുടെ പ്രത്യേകത എന്താണ് ആ തുമ്പ് കെട്ടിയിട്ട് ആ വിടർന്ന മുടിയും അതിൽ തിരികെയിരിക്കുന്ന തുളസിക്കതിനും തെച്ചിപ്പോവും അല്ലേ അവരങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച വളരെ ഭംഗിയാണ് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് ഇന്ന് അത്തരം കാഴ്ചകൾ വളരെ ദുർലഭമായ കാണാനുള്ളൂ പഴയ കാലത്തെ കാഴ്ചയായിരുന്നു അത് ഓണവും വിഷവും ഒക്കെ വരുമ്പോൾ പൂവറുക്കുക ഓണത്തിനാണ് പൂവറുക്കലും ഒക്കെ പ്രാധാന്യം പ്രാധാന്യം അർഹിച്ചിരുന്നത് പിന്നെ അമ്പലങ്ങളിലേക്ക് പഴയ ഹിന്ദു ഗൃഹങ്ങളിൽ നിന്നും തുളസിക്കതിർ കൊണ്ടും തെച്ചിമാല കൊണ്ടുമൊക്കെ മാല കെട്ടിയിരുന്നു പൂജയ്ക്ക് പൂക്കൾ പെൺകുട്ടികൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു ഇതൊക്കെ പഴയകാല കേരളത്തിലെ ഒരു സവിശേഷത തന്നെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പാഠഭാഗം ആശയം മനസ്സിലാക്കി വെച്ചാൽ മതി വളരെ നന്നായി പാഠഭാഗം വായിക്കണം എങ്കിൽ മാത്രമേ ഈ പാഠഭാഗത്തിൻ്റെ ആശയം നമുക്ക് മനസ്സിലായി കിട്ടുകയുള്ളൂ ബാക്കി പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം ക്ലാസ്സിൽ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി